ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദശാസ്ത്രം അതിൻ്റെ വികാസപരിണാമങ്ങളുടെ നൂറ്റാണ്ടുകളിലൂടെ കടന്നുവന്ന് സാധാരണ ജനജീവിതത്തിൽ ലയിച്ച് ഒരു ജീവിത വ്യാപാരമായി തീരുകയാണ് ഉണ്ടായത്. ഒരു ശാസ്ത്രം ജീവസുറ്റതായി തീരുക എന്നത് സംഭവിക്കണമെങ്കിൽ നിത്യജീവിതത്തോട് ഇഴപിരിച്ച് വളർന്നു വന്നതായിരിക്കണം. ബുദ്ധിജീവികൾ വേറെ, സാധാരണക്കാർ വേറെ എന്ന് ചിന്തിക്കുകയും ജീവിതത്തിൻ്റെ മേൽത്തട്ടിലുള്ള കുറേ ആളുകളിരുന്ന് ശാസ്ത്രങ്ങൾ വിരചിക്കുകയും അതിനെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒരുങ്ങുകയും ചെയ്യുമ്പോൾ സാധാരണ വിദ്യാഭ്യാസം തമസ്കരിക്കപ്പെടും. വർഷങ്ങൾ കഴിയുമ്പോൾ തങ്ങൾ പഠിപ്പിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന് ബോധ്യമാവും. സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ ആധുനിക യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൻ്റെ രംഗപ്രവേശം കഴിഞ്ഞ് ഏതാണ്ട് ഇത്രയും സംവത്സരങ്ങൾ കഴിയുമ്പോൾ ഊർജതന്ത്രവും രസതന്ത്രവും ഒക്കെ പഠിപ്പിക്കാൻ മെനക്കെടുകയും ധാരാളം തലങ്ങളിലവ പഠിപ്പിക്കുകയും ചെയ്തതിനിടയിൽ കുട്ടികളെ ജീവിതത്തിൻ്റെ മനോഹര മുഹൂർത്തങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചു നിർത്തിയെന്ന് തോന്നിയിട്ടിന്ന് ആ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ അതേ മാതൃകയിൽ ബുദ്ധിജീവികൾ ഇരുന്നെഴുതി പുട്ടുണ്ടാക്കാനും അവലുണ്ടാക്കാനും ഒക്കെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുക. തങ്ങൾ പഠിപ്പിച്ച ശാസ്ത്രങ്ങൾ ജനജീവിതത്തിൻ്റെ സാധാരണ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നില്ല എന്ന് മാത്രമല്ല, സാധാരണ ജീവിതത്തിൻ്റെ തലങ്ങളിൽ നിന്ന് ഉന്നതന്മാർ അകന്നുപോവുകയും ചെയ്തു എന്നതൊരു പരമാർത്ഥമാണ്. ഇതിനെ മനസ്സിലാക്കുമ്പോഴാണ് സുശ്രുതൻ, ചരകൻ, വാഗ്ഭടൻ, വൃദ്ധവാഗ്ഭടൻ, ഹാരീതൻ, പേളൻ തുടങ്ങിയ ഉന്നതന്മാരായ ആചാര്യന്മാർ രൂപപ്പെടുത്തിയ മഹാസത്യങ്ങളെ ജനജീവിതത്തിലേക്ക് ഇഴുകിച്ചേർന്ന് ലയിച്ച് നിത്യജീവിതമായി തീർന്നത് കണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിലും അതിൻ്റെ മേതുരദീർഘങ്ങളായ പദ്ധതികളിലും താല്പര്യം ജനിച്ച ജീവിതരഹസ്യം അറിയാത്ത ബുദ്ധിജീവികൾ നിത്യജീവിതത്തിൽ ഇഴപിരിഞ്ഞതുകൊണ്ട് ഇവയെ അന്ധവിശ്വാസമെന്ന് ജൽപ്പിക്കുവാൻ തുടങ്ങിയത്. പതുക്കെ പതുക്കെ അവയിൽ പറഞ്ഞ കാര്യങ്ങൾ മൊഴിമാറ്റി അവതരിപ്പിച്ച് ശാസ്ത്രമായി കൊണ്ടുവരുമ്പോൾ പലപ്പോഴും അതിൻ്റെ അംഗീയായ അംശം ചോർന്നു പോവുകയും വീണ്ടും അവ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു നീങ്ങുകയാണ്. ജനജീവിതത്തിൽ സമരസപ്പെട്ട് ജനതയ്ക്ക് ചോദ്യം ചെയ്യാനാവാത്ത വിധം അനുഭവവുമായി ഇഴുകിച്ചേർന്നാണ് ശാസ്ത്രം വളരേണ്ടത്. പണ്ട് വളർന്നതും അങ്ങനെയാണ്. അതിൻ്റെ ഒരു ക്രമബദ്ധമായ തലം ജനകീയ ഔഷധത്തിൻ്റെയും ജനകീയ വൈദ്യശാസ്ത്രത്തിൻ്റെയും ജനകീയ ആരോഗ്യനയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെട്ടു വന്ന ഭാരതീയ വൈജ്ഞാനികതയുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളെ ഒന്ന് സ്പർശിച്ചു പോകുവാൻ ഉള്ള എളിയ ശ്രമമാണ് നമ്മളിവിടെ നടത്തിപ്പോകുന്നത്.
പല തലങ്ങളിൽ രോഗങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പല ആചാര്യന്മാരുടെ അരുളപ്പാടുകളിലൂടെ നാം കണ്ടുവരികയായിരുന്നു. വാഗ്ഭടൻ ശാരീരികം, മാനസികമെന്നും സാധ്യം അസാധ്യമെന്നും നിജമാകന്തുകമെന്നും സ്വതന്ത്രം പരതന്ത്രമെന്നും ദൃഷ്ടാപചാരജമെന്നും പൂർവാപചാരജമെന്നും ദൃഷ്ട അദൃഷ്ട കർമ്മജമെന്നും ഒക്കെ പറഞ്ഞു തന്നെ നാം കണ്ടു. സഹജം, ഗർഭജം, ജാതജം, പീഡാജം, കാലജം, പ്രഭാവജം, സ്വഭാവജം എന്നിങ്ങനെയുള്ള വിഭജനമാണ് പറയാൻ ഒരുങ്ങിയത്. സഹജം തന്നെ മാതൃജവും പിതൃജവുമാണ്. ബീജഭാഗങ്ങളിലൂടെയും ബീജഭാഗാവയവങ്ങളിലൂടെയും മാതൃപാരമ്പര്യത്തിൻ്റെയും പിതൃപാരമ്പര്യത്തിൻ്റെയും ചുവട് പിടിച്ചുള്ളതായ അവയവങ്ങളെ ആസ്പദമാക്കി, കോശസമൂഹങ്ങളെ ആസ്പദമാക്കി വളരെ ശ്രദ്ധേയമായ ഒരു പഠന രീതി സഹജം, ഗർഭജം. അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ ഉരുത്തിരിഞ്ഞുണ്ടാകുന്നു അമ്മ കഴിക്കുന്ന അന്നങ്ങൾ, അന്നരസജം. കുട്ടിയുടെ വളർച്ചയിൽ, വികാസത്തിൽ ദൃഷ്ടമായും അദൃഷ്ടമായും കുട്ടിയുടെ പൂർവ അനുമിതികൾ, കോശബോധത്തിൽ കിടന്ന ദൃഷ്ടമായും അദൃഷ്ടമായും അമ്മ കഴിക്കുന്ന ആഹാരവും അമ്മയുടെ വേഴ്ചയും അമ്മയുടെ ഇടപാടുകളും അമ്മയുടെ വാക്കുകളും പ്രവൃത്തിയുമെല്ലാം രോഗത്തിന് കാരണമായേക്കാം എന്ന് വിശ്വസിച്ചു പോകുന്നത് ഒരു അന്ധവിശ്വാസമാണെന്നായിരുന്നു ആധുനികർ പറഞ്ഞു പരത്തിയത്. വാഗ്ഭടൻ ഗർഭജം എന്നതിൽ അന്നരസജമെന്നും ദൗഹദ അപചാരജമെന്നും ദോഹദ കാലത്തിലുണ്ടാകുന്ന അപചാരങ്ങൾ രണ്ടായി തിരിച്ചു പറഞ്ഞപ്പോൾ അതിനെ ആസ്പദമാക്കി ജീവിക്കണമെന്ന് മാത്രമാണ് അന്നത്തെ അമ്മമാർക്ക് തോന്നിയതെങ്കിൽ അന്ന് നിലനിന്നിരുന്ന വിദ്യാഭ്യാസവും സംവേദനശീലങ്ങളും മര്യാദാമസൃണമായ കുടുംബജീവിതവും താന്തോന്നികളായ ആക്ടിവിസ്റ്റുകളുടെ ചൊൽപ്പടിയിലേക്ക് മാറ്റുവാൻ കഴിയാതെ വന്നപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയും ഭരണാധികാരികൾ അതിനനുദിക്കുകയും ജനാധിപത്യം ആലവാലങ്ങളോടുകൂടി രംഗപ്രവേശം ചെയ്യുകയും സർവത്ര ലോകനാശകവും ഹിംസാതന്തുരവുമായ ആംഗലേയ വിദ്യാഭ്യാസത്തിൻ്റെയും അതിലെ കലകളുടെയും സാഹിത്യത്തിൻ്റെയും രംഗപ്രവേശവും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവയിൽ പരിനിഷ്ണാതന്മാരായ പുരുഷന്മാരും പരിനിഷ്ണാതകളായ സ്ത്രീകളും ആധുനികതയ്ക്ക് വേണ്ടി വെമ്പൽ കൊണ്ടപ്പോൾ വലിച്ചെറിഞ്ഞ ഐതിഹാസികങ്ങളായ അറിവുകൾ അതിനെതിരായ ജീവിത രീതികൾ അച്ചടക്കമില്ലാത്ത പെരുമാറ്റങ്ങൾ ഇവയെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ അമിത ലോകങ്ങളിലേക്ക് സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ശിക്ഷയനുഭവിക്കുന്നതെന്ന് അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളാണ്. കുഞ്ഞിന് ബോധമില്ലെന്നും അതുകൊണ്ട് കുഞ്ഞുദരത്തിൽ കിടക്കുമ്പോൾ പോലും ശരീരവീഴ്ച പോലും ആകാം എന്ന് ശഠിക്കുകയും ചെയ്ത ആധുനിക ഗൈനക്കോളജിസ്റ്റുകൾക്ക് മുമ്പിൽ ആധുനിക ശാസ്ത്രം തന്നെ ഇന്ന് ലണ്ടനിൽ പ്രസിദ്ധമായ ഒരു ഗവേഷണവും അന്വേഷണവും കഴിഞ്ഞ് 28-ാം ദിവസം മുതൽ കുഞ്ഞിൻ്റെ ബ്രെയിനിന് സംവേദനങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുണ്ടെന്ന് EEGയിലൂടെ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുമ്പോഴേക്ക് ഇത്രയും കാലം തോന്നിവാസം ജീവിച്ച അമ്മമാർ കുഞ്ഞുങ്ങളെ മഹാരോഗത്തിലേക്ക് തള്ളിയിട്ടതിന് പരിഹാരമുണ്ടാക്കുവാൻ ഇതുവരെ അവരെ പ്രേരിപ്പിച്ച ഗൈനക്കോളജിസ്റ്റുകൾക്കോ അവർക്ക് കൊടുത്ത മരുന്നുകൾക്കോ അവരെ കൊണ്ടുനടന്ന ബന്ധുക്കൾക്കോ അവർക്കു വേണ്ടി വാദിച്ച സ്വാതന്ത്ര്യത്തിന് വേണ്ടി അമിതമായി വാദിക്കുകയും മറ്റും ചെയ്ത ആക്ടിവിസ്റ്റുകൾക്കോ പരിഹരിക്കാനാവുമോ? ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള റിഹാബിലിറ്റേഷൻ സെൻ്ററുകളിൽ മനോവൈകല്യവും ശാരീരിക വൈകല്യവും ബാധിച്ച് മനുഷ്യത്വത്തെ ചോദ്യം ചെയ്ത് കിടക്കുന്ന ഒരു തലമുറയിലെ കുഞ്ഞുങ്ങളെ 2-3 ലക്ഷം കൊടുത്ത് അച്ഛനമ്മമാർ ഒഴിവാക്കിയവരെ, അച്ഛനമ്മമാർ 2-3 ലക്ഷം കൊടുത്ത് ഒഴിവാക്കിയിട്ട് നിത്യനിദാനത്തിന് എന്ന് പറഞ്ഞ് അവരെ പരിചരിക്കുന്നുവെന്ന സേവനത്തിന് പണം പിരിക്കുന്നവരെ, അടിച്ചു പൊളിച്ചു നടക്കുന്നവരെ നോക്കി
ആ കുഞ്ഞുങ്ങൾക്ക് പുനർജനി നൽകാൻ, ആ കുഞ്ഞുങ്ങൾക്കും മനുഷ്യജീവിതത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും നൽകുവാൻ, ആചാരങ്ങളെ അധിക്ഷേപിക്കുകയും നിർദ്ദയം അവയെ ചോദ്യം ചെയ്യുകയും അപ്പോഴപ്പോൾ കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ് സത്യമെന്ന് വിചാരിക്കുകയും ആംഗലേയ ഭാഷയിൽ അച്ചടിച്ചു വരുന്നതെല്ലാം അത് ജൽപ്പനങ്ങളായാൽ പോലും ശാസ്ത്രമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്ത അത്തരക്കാർക്ക് അതിനെ തിരുത്താൻ പറ്റുമോ എന്ന് ആലോചിക്കുക എന്നുള്ളതാണ് ശ്രദ്ധേയം. അന്നരസജവും ദൗഹത അപചാരജവും രണ്ടും അമ്മയോട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഗർഭജ രോഗങ്ങളിൽ നിന്ന് എത്രയാണ് ജാതജം, സന്ദർപ്പണജവും അപതർപ്പണജവും ശരീരത്തെ പുഷ്ടി പ്രാപിപ്പിച്ച് ശരീരം വണ്ണിച്ചുണ്ടാകുന്ന രോഗങ്ങളും ശരീരം ശോഷിച്ചുണ്ടാകുന്ന രോഗങ്ങളും ജന്മത്തോടുകൂടി. പീഡാജം, ശാരീരികങ്ങളും മാനസികവുമായ പീഡകളിൽ നിന്നുണ്ടാകുന്നത്. കാലജം, അവ്യാപന്നവും അസംരക്ഷണജവുമായ കാലം വരുത്തി വയ്ക്കുന്നത്. സ്വഭാവജം, കാലജവും അകാലജവുമായത്. പ്രഭാവജം, ചുറ്റുപാടുകളുടെ പ്രഭാവം തന്നിലേറ്റിട്ടുണ്ടാകുന്നത്. ഇങ്ങനെ ഈ വിധങ്ങളിലൊക്കെ രോഗത്തെ നിർണയിക്കാമെന്ന് വാഗ്ഭടൻ പറയുന്നു. രോഗത്തെ ഒരു നിർവചനത്തിന് കീഴിലേക്ക് കൊണ്ടുവരുവാനും രണ്ട് നിർവചനത്തിന് കീഴിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ആചാര്യന്മാർ ശ്രമിച്ചിട്ടുണ്ട്. രോഗകാരണങ്ങളെ ഒന്നായും രണ്ടായും മൂന്നായും ഒക്കെ പിരിച്ചു പറയുവാനും പൂർവാചാര്യന്മാർ ശ്രമിച്ചിട്ടുണ്ട്. അവയൊക്കെയും പ്രബല സത്യങ്ങളായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഏകോ രോഗോ രുചാകരണ സാമാന്യാത് കശ്യപവചനമാണ്, മഹർഷി ഭാർഗവൻ പറയുന്നതാണ്. രോഗം ഒരു കാരണത്തിൽ നിന്നുണ്ടാകുന്നു. രുക് സാമാന്യമാണ് രോഗത്തിൻ്റെ കാരണം. സാമാന്യമായി പറഞ്ഞാൽ രുജ രുക്കാണ്, ദുഃഖമാണ് രോഗത്തിൻ്റെ കാരണം. ദുഃഖം അമർഷം, അത് രോഗത്തിൻ്റെ കാരണമാണ്. എവിടെയെല്ലാം ദുഃഖം വരുന്നുണ്ടോ, വിശേഷത്തിലും സാമാന്യത്തിലും, വിശേഷത്തിൽ വരുന്ന ദുഃഖങ്ങൾ അവനവനെ സംബന്ധിച്ച് വരുന്നതാണ്. അവനവൻ്റെ ബന്ധങ്ങൾ കൊണ്ട് കുടുംബത്തോടും ജാതിയോടും മതത്തോടുമൊക്കെ സംബന്ധിച്ചു വരുന്ന ദുഃഖങ്ങൾ. പ്രിയങ്ങളിൽ അവ നഷ്ടമായാൽ വരുന്ന ദുഃഖങ്ങൾ, അപ്രിയങ്ങൾ നടന്നാൽ വരുന്ന ദുഃഖങ്ങൾ, ദുഃഖമാണ് രോഗം. ആധി എന്നതിനെ പറയും. അതുകൊണ്ട് മഹർഷി ഭാർഗവൻ പറഞ്ഞു, ഏകോ രോഗോ രുചാകരണ സാമാന്യാത്. രുചയാണ് രോഗങ്ങളുടെ സാമാന്യ കാരണം. മഹർഷി പുനർവസു ആത്രേയനും ഈ അഭിപ്രായം വേറൊരു രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏകമേവ രോഗാനീകം ദുഃഖ സാമാന്യാത്. ദുഃഖസാമാന്യമാണ് രോഗത്തിൻ്റെ കാരണം. വ്യാധികളിൽ പ്രത്യേകിച്ച് നോക്കിയാൽ എല്ലാ വ്യാധിയിലും സാമാന്യ ലക്ഷണം ദുഃഖമാണ്. മഹർഷി ഹാരിതൻ ഇതിനെ കർമ്മമാണെന്നാണ്, രോഗം കർമ്മജമെന്ന് അദ്ദേഹം മാനിക്കുന്നു. കർമ്മജ വ്യാധയ സർവേ ഭവന്തി ഹി ശരീരിണാം. കർമ്മജ വ്യാധയ സർവേ ഭവന്തി ഹി ശരീരിണാം. രണ്ട് തരം രോഗകാരണങ്ങളുണ്ടെന്ന് പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണം വെച്ച് പറഞ്ഞാൽ കർമ്മമാണ്, ദുഃഖമാണ്, രുചയാണ്. മഹർഷി ആത്രേയൻ്റെ തന്നെ വചനമുണ്ട്, ശരീരം സത്വസപ്നം ച വ്യാധീനാം ആശ്രയോ മതഃ.
ശരീരവും മനസ്സും. മനസ്സിൻ്റെ അധിഷ്ഠാനത്തിലും ശരീരത്തിൻ്റെ അധിഷ്ഠാനത്തിലും മഹർഷി ആത്രേയൻ ശരീരം സത്വസപ്നം ച വ്യാധീനാം ആശ്രയോ മതഃ, ശരീരവും മനസ്സുമാണ് വ്യാധികളുടെ ആശ്രയം. സുശ്രുതൻ പറയുന്നത് തയേതേ മനഃശരീരാധിഷ്ഠാത. അതുകൊണ്ട് ആശ്രയം അധിഷ്ഠാനം എന്ന ഭേദങ്ങളിൽ രണ്ടു പ്രകാരം രോഗം, ശാരീരികവും മാനസികവും. പ്രഭാവഭേദത്തിലും രോഗം രണ്ടു പ്രകാരമാണ്, സാധ്യങ്ങളായ രോഗങ്ങൾ, അസാധ്യങ്ങളായ രോഗങ്ങൾ. ദ്വേ രോഗാനീകേ ഭവത, പ്രഭാവഭേദേന സാധ്യം അസാധ്യം ച, ചരകൻ പറയുന്നതാണ്. രോഗങ്ങൾ പ്രഭാവഭേദം കൊണ്ട്, പഴയ അമ്മമാർക്കും മറ്റുള്ളവർക്കുമൊക്കെ അറിയാം, ഒരു രോഗം കാണുമ്പോൾ അത് സാധ്യമോ അസാധ്യമോ എന്ന്. അസാധ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറുന്നത് പലപ്പോഴും അശ്രദ്ധ കൊണ്ടാണ്. പ്രഭാവം കൊണ്ട് സാധ്യവും അസാധ്യവുമായ രോഗങ്ങൾ, ബലഭേദം കൊണ്ട് മൃദുവും ദാരുണവുമായ രണ്ടു പ്രകാരം രോഗങ്ങൾ, കാരണഭേദം കൊണ്ട് രോഗത്തിൻ്റെ കാരണമെടുത്ത് പഠിച്ചിട്ട് സ്വധാതു വൈഷമ്യ നിമിത്തജവും ആഗന്തു നിമിത്തജവുമായ രോഗങ്ങൾ, പുറത്തുനിന്ന് വരുന്നവയും അകത്തുനിന്ന് ധാതു വൈഷമ്യത്തിലുണ്ടാകുന്നു. ധാതു വൈഷമ്യത്തിൽ അകത്തുനിന്നുണ്ടാകുന്നവ പുറത്തുനിന്ന് ഇന്ദ്രിയാർത്ഥങ്ങളുമായുള്ള ഇടപാടുകൾ കൊണ്ട് രൂപാന്തരപ്പെട്ടു വരുന്നവ എന്ന് രണ്ടുണ്ട്. ആശയഭേദത്തിലും രണ്ട് രോഗങ്ങളുണ്ട്, ആമാശയ സമുദ്ധമെന്നും പക്വാശയ സമുദ്ധമെന്നും പറയും. പക്വാശയ സമുദ്ധം ചേതി ദ്വേ രോഗാനീകേ ആശ്രയഭേദന ആമാശയ സമുദ്ധം പക്വാശയ സമുദ്ധം ചേതി. ആമാശയ സമുദ്ധവും പക്വാശയ സമുദ്ധവും, ചക്രവാണി ഇതിന് ടീക്ക നൽകുന്നുണ്ട്. കഫം പിത്ത ഇവ ആമാശയ സമുദ്ധവും വാദം പക്വാശയ സമുദ്ധവുമാണ്. ഇതറിഞ്ഞിരിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമുണ്ട്. ആമാശയ സമുദ്ധങ്ങളായ രോഗങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ശീലിക്കേണ്ട പത്യാപത്യങ്ങളും, പക്വാശയ സമുദ്ധങ്ങളായവയെ നേരിടുമ്പോൾ വേണ്ടുന്നതായ പത്യാപത്യങ്ങളും രണ്ടു തരമാണ്. രോഗത്തെ നിർണയിക്കുമ്പോൾ ഇവയൊക്കെ തലച്ചോറിലുണ്ടെങ്കിൽ മാത്രമാണ് ചികിത്സ നൽകാൻ പറ്റുക. അവിടെ ഇത് നിത്യജീവിതത്തിൻ്റെ ഒരു ഭാവമായി കാണാതെ എന്നെങ്കിലും പഠിച്ചു പരീക്ഷ എഴുതി, എപ്പോഴെങ്കിലും ഒരു പരീക്ഷ വിജയിച്ചു, അതിൻ്റെ പേരിൽ കിട്ടിയ ലൈസൻസുമായി നടന്ന് ചികിത്സിക്കാനൊരുങ്ങിയാൽ പൈസ ഉണ്ടാക്കാമെന്നുള്ളത് സത്യമാണ്. ബലമുണ്ടാവില്ലെന്നതും സത്യമാണ്. ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിക്കാമെന്നുള്ളതും പാപം വരുത്തി വയ്ക്കാമെന്നുള്ളതും സത്യമാണ്. മറ്റു പ്രയോജനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് സംശയാസ്പദമാണ്. അത്തരമൊരു വിദ്യാഭ്യാസത്തിൻ്റെ കേളികൂട്ടിലാണ് ലോകം ഇന്നും ഉണരുന്നത്. അതിൻ്റെ പരിണതിയോ മാനവജീവിതം ദുസ്സഹമായിത്തീരുന്നു. കോടതിക്ക് വിവരം വെച്ചുവോ എന്ന് സംശയം തോന്നുവാൻ ചിലതുണ്ട്. അടുത്ത കാലത്താണ്
കണ്ണിന് രോഗം വന്ന് ചികിത്സിച്ച ഒരു രോഗിയെ വിഷക്കുരൻ ചികിത്സിച്ച് കണ്ണ് കളഞ്ഞത്. പേര് കേട്ട ആ വിഷക്കുരനോട് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോയി പുനർപഠനം നടത്താനാണ്. ഒരു വർഷത്തിൽ 15 ദിവസമെങ്കിലും പഠിച്ചിരിക്കണമെന്ന് നിർബന്ധിച്ച് ശിക്ഷിക്കുകയാണ് ഇത്. എന്തുകൊണ്ട് പഠിച്ചത് തലയിലിരിക്കുന്നില്ല? ഒന്ന്, വൈദ്യശാസ്ത്ര സംബന്ധികളും മറ്റുമായ കാര്യങ്ങൾ സൂത്രങ്ങളായി പഠിക്കുകയോ ശ്ലോകങ്ങളായി പഠിക്കുകയോ ചെയ്ത് തലച്ചോറിൽ ഉറപ്പിക്കുവാൻ പറ്റുമായിരുന്നു പണ്ട്. എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ, പരസ്പര ഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ, പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്ത അധ്യാപകർ, പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് കാശു കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത മാതാപിതാക്കൾ, വ്യവസായ സ്ഥാപനങ്ങളെപ്പോലെ ഇവയെ വികസിപ്പിച്ചെടുത്ത മാനേജ്മെൻറ്റുകൾ, സർവോപരി ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ചെറുപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ, ഇന്ദ്രിയ വ്യാപാരങ്ങൾക്ക് കടിഞ്ഞാണില്ലാതെ സ്വാതന്ത്ര്യമനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന കലാലയ ജീവിതത്തിൽ പഠനം ദുസ്സഹമാവുകയും പഠനം കഴിഞ്ഞ് അനുഭവിക്കേണ്ട ഇന്ദ്രിയ രാഗങ്ങൾക്ക് മുഴുവൻ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അവയുടെ പ്രയോജനമനുഭവിക്കുവാൻ പാകത്തിന് പണം വാരിയെറിയുവാൻ അച്ഛനമ്മമാർ തയ്യാറാവുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഇവയൊക്കെ തൻ്റെ തലച്ചോറിലിരിക്കുമാറ് പഠിച്ചിട്ടിറങ്ങിയിട്ടൊന്നുമല്ല ആധുനികർ ചികിത്സിക്കാനൊരുങ്ങുന്നത് എന്നത് മറക്കരുത്. സംഘടനകളും സംഘടിത ശ്രമങ്ങളും സംഘടനാ സമ്മേളനങ്ങളും സംഘടിത ശക്തി കൊണ്ട് ആരെയും നിലയ്ക്ക് നിർത്തുവാനുള്ള പ്രാഭവങ്ങളുമുള്ള ഇന്ത്യയിൽ സംഘടിച്ച് ശക്തരാകുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ആധ്യാത്മിക പുരുഷൻ പോലും സംഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ഇതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അധർമ്മത്തെ നേടുവാനും അന്യരെ ഉപദ്രവിക്കുവാനും അധാർമ്മികമായി അഭിമാനിക്കുവാനും എന്തായിരുന്നാലും ദാർശനികനായ അദ്ദേഹം സംഘടിക്കുവാൻ പറയില്ല. പക്ഷെ ഫലത്തിൽ ഇന്നങ്ങനെയാ. അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായൊരു പഠനത്തിലൂടെ സ്തുത്യർഹമായ നിലയിൽ ചികിത്സയെ കാണുന്നുവെങ്കിൽ, ആരോഗ്യശാസ്ത്രത്തെ അനുഭവിച്ചറിയാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, രോഗം പക്വാശയ സമുദ്ധമാണോ ആമാശയ സമുദ്ധമാണോ എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഭാരതീയ വൈജ്ഞാനിക ശാഖയ്ക്ക് സമുജ്വലങ്ങളായ സംഭാവനകൾ അർപ്പിച്ച ഭാരതീയ വൈദ്യപാരമ്പര്യത്തിന് മുമ്പിൽ നമുക്ക് അഞ്ജലി ബദ്ധരാവാം.